ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പഴനുറുക്കുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഐറ്റമാണ് പഴനുറുക്ക്. അതേപോലെ ഇത് വളരെ എളുപ്പത്തിലും വളരെ നല്ല ടേസ്റ്റിലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് റെഡിയാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പഴം തന്നെയാണ്. ഇത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഈ നമ്മൾ നുറുക്കി വെച്ച പഴം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം നന്നായിട്ട് നെയ്യിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല മധുരം ഇല്ലാത്ത പഴമാണെങ്കിൽ നമുക്ക് കുറച്ച് തോനെ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം മധുരമുള്ള പഴം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് തേങ്ങ നിറയെ വേണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാഷ്നട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ പഴനുറുക്ക് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളിതിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ശർക്കര വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. രണ്ടിനും സെയിം, ഏകദേശം സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. എങ്ങനെയായാലും അടിപൊളിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ട് മണമൊക്കെ വരുന്നുണ്ട്. ഏലക്കയുടെയും നെയ്യിൻ്റെയൊക്കെ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിക്കാനും അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് പഴനുറുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ മധുരമില്ലാത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ശർക്കരയോ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ നട്ട്സുകൾ നമുക്കിതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമുക്കത് ചേർത്ത് കൊടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.